എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 23-ാം തീയതി വ്യാഴാഴ്ചയുള്ള +2 എക്സാമിനേഷൻ ബയോളജി, അതുപോലെ ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, സാംസ്കൃത് സാഹിത്യ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. അപ്പോൾ 23-ാം തീയതി വ്യാഴാഴ്ചയുള്ള പ്ലസ് ജിയോഗ്രഫി, അതുപോലെ മ്യൂസിക്, അതുപോലെ സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നല്ല പോലെ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് നന്നായിട്ട് എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷൻ എത്ര മാർക്ക് ലഭിക്കുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കഴിഞ്ഞ എക്സാമിനേഷൻ ഇനി ആ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്ക് കൂടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത എക്സാമിനേഷൻ നന്നായിട്ട് എഴുതുക. അപ്പോൾ നീറ്റ് എക്സാമിനേഷനൊക്കെ എഴുതാനായിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ബയോളജി എക്സാമിനേഷന് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും സേ എക്സാമിനേഷനെക്കുറിച്ച് ചോദിക്കുന്ന കാര്യമാണ്. അതായത് +2-ൽ ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ സേ ആണോ ഇമ്പ്രൂവ്മെൻ്റ് ആണോ എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ സേ എക്സാമിനേഷനാണ് ഫെയിലായി കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ എത്ര സബ്ജക്റ്റ് ഫെയിലായിട്ടുണ്ടോ അത്രയും സബ്ജക്റ്റ് സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറവാണ്, അത് കൂട്ടാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പോൾ സേ പരീക്ഷയ്ക്ക് ഒരു പേപ്പറിന് 150 രൂപയും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഒരു സബ്ജക്റ്റാണ് എഴുതാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് 500 രൂപയായിരിക്കും ഫീസ് വരിക. അതായത് 500 രൂപയാണ് ഫീസ് കഴിഞ്ഞ വർഷം. അപ്പോൾ ഇത്തവണ അതിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് നന്നായിട്ട് എഴുതുക. അപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. കാരണം നിങ്ങൾ ഇനി വരുന്ന എക്സാമിനേഷൻ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സേ എക്സാമിനേഷനെക്കുറിച്ചും ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷനെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ വിദ്യാർത്ഥികളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ സേ പരീക്ഷ +2 റിസൾട്ട് വന്നതിന് ശേഷം ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ നടക്കും. ഏകദേശം ജൂലൈയിൽ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.